നമസ്കാരം, ഞാൻ ദർശന. എല്ലാവർക്കും ലേണേഴ്സ് ലൈവിലേക്ക് സ്വാഗതം. ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് മെത്തേഡും ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് മെത്തേഡ്സും ഒക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചത്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സിമ്പിൾ ആവറേജ് പ്രൈസ് മെത്തേഡാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. സിമ്പിൾ ആവറേജ് പ്രൈസ് മെത്തേഡ്. അണ്ടർ ദിസ് മെത്തേഡ് മെറ്റീരിയൽസ് ഇഷ്യൂഡ് ആർ വാല്യൂഡ് അറ്റ് ആവറേജ് പ്രൈസ് വിച്ച് ഇസ് കാൽക്കുലേറ്റഡ് ബൈ ഡിവൈഡിംഗ് ദ ടോട്ടൽ ഓഫ് റേറ്റ്സ് അറ്റ് വിച്ച് ഡിഫറെൻറ്റ് ലോട്ട് ഓഫ് മെറ്റീരിയൽസ് ആർ പർച്ചേസ്ഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ലോട്ട്സ്. ഇൻ ദിസ് മെത്തേഡ് ക്വാണ്ടിറ്റി പർച്ചേസ്ഡ് ഇൻ ഈച്ച് ലോട്ട് ഇസ് ഇഗ്നോർഡ്. സിമ്പിൾ ആവറേജ് പ്രൈസ് മെത്തേഡ് ഫോളോ ചെയ്യുന്ന ഒരു ഓർഗനൈസേഷൻ മെറ്റീരിയൽ ഇഷ്യൂ ചെയ്യുന്നത് ആവറേജ് പ്രൈസിലായിരിക്കും. അതായത് സ്റ്റോക്കിലുള്ള മെറ്റീരിയൽ ഏതൊക്കെ റേറ്റുകളിലായിട്ട് പർച്ചേസ് ചെയ്ത മെറ്റീരിയൽ ആണെന്ന് നോക്കി ആ റേറ്റ്സിൻ്റെ ആവറേജ് ആയിരിക്കും ഇഷ്യൂ പ്രൈസായിട്ട് കണക്കാക്കുന്നത്. ഇവിടെ റേറ്റ്സിൻ്റെ ആവറേജാണ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ ലോട്ടിലും എത്ര ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽ ഉണ്ടെന്നുള്ളത് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ഫോർ എക്സാമ്പിൾ, നമ്മുടെ കൈവശം ഒരു പെർട്ടിക്കുലർ മെറ്റീരിയലിൻ്റെ 100 യൂണിറ്റ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. അത് 3 തവണകളായിട്ട് പർച്ചേസ് ചെയ്ത മെറ്റീരിയലാണ്. അതായത് 2 rupees 50 units, 3 rupees 20 units, 4 rupees 30 units, അങ്ങനെ 3 തവണകളായിട്ട് പർച്ചേസ് ചെയ്ത മെറ്റീരിയലാണ്. അപ്പോൾ ഇതിൽ നിന്നൊരു ഇഷ്യൂ നടത്തുമ്പോൾ, അത് എത്ര ക്വാണ്ടിറ്റി ആയിക്കോട്ടെ, ഇഷ്യൂ നടത്തുമ്പോൾ ഇഷ്യൂ പ്രൈസ് കണക്കാക്കുന്നത് ഈ 3 റേറ്റ്സിൻ്റെയും ആവറേജ് ആയിരിക്കും. അതായത് 2 + 3 + 4/3 = 3 rupees per unit. അപ്പോൾ നമ്മുടെ ഇഷ്യൂ പ്രൈസ് 3 rupees ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് സിമ്പിൾ ആവറേജ് പ്രൈസ് മെത്തേഡിലൂടെ ഇഷ്യൂ ചെയ്യുന്നത്. സിമ്പിൾ ആവറേജ് പ്രൈസ് മെത്തേഡിൽ മെറ്റീരിയൽ ഇഷ്യൂ പ്രൈസ് കമ്പ്യൂട്ട് ചെയ്യാനുള്ള ഫോർമുല നോക്കാം. ടോട്ടൽ ഓഫ് യൂണിറ്റ് പ്രൈസ് ഓഫ് ഈച്ച് പർച്ചേസ് ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് പർച്ചേസസ്. സിമ്പിൾ ആവറേജ് പ്രൈസ് മെത്തേഡിൻ്റെ ഫീച്ചേഴ്സ് ഒന്ന് നോക്കാം. ഇഷ്യൂ റേറ്റ്സ് റിമെയിൻ സെയിം അണ്ടിൽ എ ഫ്രഷ് പർച്ചേസ് ഇസ് മെയ്ഡ് ഓർ ദ കൺസൈൻമെന്റ് ഗെറ്റ്സ് എക്സോസ്റ്റഡ് ബിഫോർ ദ കറന്റ് ഇഷ്യൂ ഇസ് മെയ്ഡ്. ഒരു ഫ്രഷ് പർച്ചേസ് നടക്കുകയോ സ്റ്റോക്കിലുള്ള ഒരു ലോട്ട് കംപ്ലീറ്റ് ആയിട്ട് എക്സോസ്റ്റ് ചെയ്യുകയോ ചെയ്താലേ ഇഷ്യൂ പ്രൈസിൽ മാറ്റം വരികയുള്ളൂ. അല്ലാത്ത പക്ഷം ഇഷ്യൂ പ്രൈസിൽ ചേഞ്ചസ് ഉണ്ടാവില്ല. ഫോർ ദ പർപ്പസ് ഓഫ് കാൽക്കുലേറ്റിംഗ് ഇഷ്യൂ പ്രൈസ് ദ ഇഷ്യൂസ് ആർ പ്രസ്യൂം ടു ഹാവ് ബീൻ ഡൺ ഇൻ ക്രോണോളജിക്കൽ ഓർഡർ. ഇവിടെ ഇഷ്യൂ പ്രൈസ് കണക്കാക്കുമ്പോൾ നമ്മൾ അസ്യൂം ചെയ്യണം മെറ്റീരിയൽ ഇഷ്യൂ ചെയ്യുന്നത് ക്രോണോളജിക്കൽ ഓർഡറിലാണ്. അതായത് ആദ്യം പർച്ചേസ് ചെയ്ത മെറ്റീരിയലാണ് ആദ്യം ഇഷ്യൂ ചെയ്യുന്നത്. അങ്ങനെ ഇവിടെ അസ്യൂം ചെയ്യണം. ഇറ്റ് ഡസന്റ് ഗിവ് ആക്യുറേറ്റ് റിസൾട്ട്സ് വെൻ പ്രൈസസ് ഫ്ലക്ച്വേറ്റ് കൺസിഡറബ്ലി. പ്രൈസസ് വലിയ രീതിയിൽ ഫ്ലക്ച്വേറ്റ് ചെയ്യുകയാണെങ്കിൽ സിമ്പിൾ ആവറേജ് പ്രൈസ് മെത്തേഡ് സ്യൂട്ടബിൾ ആവില്ല. ഇറ്റ് ഗിവ്സ് റൈസ് ടു പ്രോഫിറ്റ് ഓർ ലോസ് ഓൺ മെറ്റീരിയൽസ് ബിക്കോസ് ദ ഇഷ്യൂ പ്രൈസ് ഡസ് നോട്ട് റിലേറ്റ് ടു ദ കോസ്റ്റ് ഓഫ് എനി കൺസൈൻമെന്റ്. ഇവിടെ നമ്മൾ മെറ്റീരിയൽ ഇഷ്യൂ ചെയ്യുന്നത് ആവറേജ് പ്രൈസുമേയാണ്, ആക്ച്വൽ കോസ്റ്റുമേയല്ല. അതുകൊണ്ട് തന്നെ ഇഷ്യൂ പ്രൈസും കോസ്റ്റും തമ്മിൽ ഡിഫറൻസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ പ്രോഫിറ്റോ ലോസോ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇനി നമുക്ക് സിമ്പിൾ ആവറേജ് മെത്തേഡിലൂടെ ഒരു സ്റ്റോർസ് ലെഡ്ജർ പ്രിപ്പയർ ചെയ്യാം. വീഡിയോ പോസ് ചെയ്ത് എല്ലാവരും ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കണം. സിമ്പിൾ ആവറേജ് മെത്തേഡിലൂടെ സ്റ്റോർസ് ലെഡ്ജർ പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. പേര് പോലെ തന്നെ മെത്തേഡ് വളരെ സിമ്പിളാണ്. പക്ഷെ പലരും ഇത് തെറ്റിക്കാറുണ്ട്. അപ്പൊ തെറ്റിക്കാണ്ട് എങ്ങനെ സിമ്പിൾ ആവറേജ് മെത്തേഡിലൂടെ സ്റ്റോർസ് ലെഡ്ജർ പ്രിപ്പയർ ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് പഠിക്കാം. അപ്പോൾ നമുക്ക് ഇതിലെ ഓരോ ട്രാൻസാക്ഷൻസ് എന്തൊക്കെയാ നോക്കാം. ഡേറ്റ് 2nd August 2019, റെസീറ്റ്സ് 200 units, റേറ്റ് 2 rupees. ഇനി 10th റെസീറ്റ്സ് 300 units, റേറ്റ് 2 rupees 40 paise. 15th ഇഷ്യൂ 250 units. 18th റെസീറ്റ്സ് 250 units, റേറ്റ് 2 rupees 60 paise. 20th ഇഷ്യൂ 200 units. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് വെച്ചുകൊണ്ട് നമുക്ക് സിമ്പിൾ ആവറേജ് മെത്തേഡിലൂടെ സ്റ്റോർസ് ലെഡ്ജർ പ്രിപ്പയർ ചെയ്യാം. ആദ്യം നമുക്ക് സ്റ്റോർസ് ലെഡ്ജർ വരയ്ക്കാം. ഒരു ഡേറ്റ് കോളം, റെസീറ്റ്സ് കോളം, ഇഷ്യൂ കോളം, ബാലൻസ് കോളം. നമ്മൾ ഫിഫോയും വിഫോയും ചെയ്തപ്പോൾ ഈ 3 കോളത്തിനെയും ക്വാണ്ടിറ്റി, റേറ്റ്, അമൗണ്ട് എന്നിങ്ങനെ 3 സബ് ഡിവൈഡ് ചെയ്തു. എന്നാൽ ഇവിടെ നമ്മൾ റെസീറ്റ് കോളും ഇഷ്യൂ കോളും മാത്രമേ ക്വാണ്ടിറ്റി, റേറ്റ്, അമൗണ്ട് എന്നിങ്ങനെ 3 സബ് ഡിവൈഡ് ചെയ്യാൻ പാടുള്ളൂ. ഇവിടെ റേറ്റ് കോളം പ്രൊവൈഡ് ചെയ്യരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിവിടെ റേറ്റ്സിന്റെ ആവറേജ് ആണ് എടുക്കേണ്ടത്. സോ നമുക്കത് റേറ്റ് കോളം പ്രൊവൈഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ ഒന്നും കൂടെ ക്ലിയർ ആവും. സോ നമുക്ക് ഓരോ ട്രാൻസാക്ഷൻസ് ആയിട്ട് സ്റ്റോർസ് ലെഡ്ജറിൽ എൻറ്റർ ചെയ്യാം. ഫസ്റ്റ്
2 August 2019. Receipts 200 units. Rate 2 rupees. So date 2019. August 2nd. Receipts in quantity 200 units. Rate എത്ര പറയണം? 2 rupees. Amount എത്ര വരിക? 200 into 2, 400 rupees. Balance quantity 200, amount 400. ഇനി 10th വീണ്ടും receipts 300 units, rate 2 rupees 40 paise. So 10th receipts 300 units, 2 rupees 40 paise. Amount എത്ര വരിക? 720 rupees. ബാലൻസ് എങ്ങനെ എഴുതാം? നമ്മൾ ഫിഫോയിൽ ഫോൺ ചെയ്തപ്പോൾ ആദ്യം ഓൾറെഡി ഉള്ള ബാലൻസ് എഴുതി, എന്നിട്ട് പുതിയ റെസീറ്റ് അതിൻ്റെ കൂടെ എഴുതി. ഇവിടെ നമ്മൾ അങ്ങനെയല്ല ചെയ്യേണ്ടത്. ഇവിടെ നമ്മൾ കമ്പൈൻ ചെയ്തിട്ട് എഴുതണ്ട്. അതായത് ക്വാണ്ടിറ്റി ആയാലും അമൗണ്ട് ആയാലും കമ്പൈൻ ചെയ്തെഴുതണം. അപ്പോൾ ക്വാണ്ടിറ്റിയിൽ 200 പ്ലസ് 300 500, അമൗണ്ടിൽ 400 പ്ലസ് 720 1120. ഇനി അടുത്തത് എന്താ പറയണേ, 15th ഇഷ്യൂ ആണ്, 250 യൂണിറ്റ്സ്. സോ 15th ഇഷ്യൂവിൽ 250 യൂണിറ്റ്സ്. ഇനി റേറ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? നമ്മൾ ഓൾറെഡി നമ്മുടെ കയ്യിലുള്ള ക്വാണ്ടിറ്റി നോക്കാം, നമ്മുടെ കയ്യിലുള്ള ബാലൻസ് എത്രയാണ് നോക്കാം. ഇനി ആ ക്വാണ്ടിറ്റി നമ്മൾ ഏതൊക്കെ റേറ്റുകളിലായിട്ടാണ് പർച്ചേസ് ചെയ്തത് നോക്കാം. ഈ 500 യൂണിറ്റ്സ് നമ്മൾ എങ്ങനെയൊക്കെയാണ് പർച്ചേസ് ചെയ്തത്? 200, 300, അങ്ങനെ 2 rupees 2.40, ഇങ്ങനെ രണ്ട് റേറ്റുകളിലായിട്ടാണ് നമ്മൾ പർച്ചേസ് ചെയ്തത്. സോ നമ്മളിവിടെ സിമ്പിൾ ആവറേജ് മെത്തേഡ് ഫോളോ ചെയ്യുമ്പോൾ, ഇഷ്യൂ ചെയ്യുമ്പോൾ ഈ രണ്ട് റേറ്റിൻ്റെയും ആവറേജ് ആണ് എടുക്കേണ്ടത്. അതായത് നമ്മുടെ കയ്യിലുള്ള ഓൾറെഡി ഉള്ള ബാലൻസ് നോക്കാം, ആ ബാലൻസിൽ ഏതൊക്കെ റേറ്റുകളുടെ മെറ്റീരിയൽ വരുന്നുണ്ടെന്ന് നോക്കാം, എന്നിട്ട് ആ റേറ്റുകളുടെ ആവറേജ് എടുക്കാം. സോ 2 + 2.40 / 2, അപ്പോൾ 2.20 വരും. അപ്പോൾ അമൗണ്ട് എത്ര വരിക? 250 × 2.20 = 550. ബാലൻസോ ക്വാണ്ടിറ്റി എങ്ങനെ എഴുതാം? 500 - 250 ഇഷ്യൂ ചെയ്യല്ലേ ചെയ്യുന്നത്, സോ നമ്മളത് മൈനസ് ചെയ്യണം. 500 - 250, 250 യൂണിറ്റ്സ്. അമൗണ്ടോ? 1120 - 550, 570. നെക്സ്റ്റ് 18th റെസീറ്റ്സ് 250 യൂണിറ്റ്സ്, 2 rupees 60 paisa. സോ 18 റെസീറ്റ്സിൽ ക്വാണ്ടിറ്റിയിൽ 250 യൂണിറ്റ്സ്, റേറ്റ് 2 rupees 60 paisa, അമൗണ്ട് 650. ബാലൻസ് എങ്ങനെ എഴുതാം? 250 + 250 500, അമൗണ്ട് 570 + 650 1220. ഇനി 20th ഇഷ്യൂ 200 യൂണിറ്റ്സ്. സോ 20th ഇഷ്യൂ ക്വാണ്ടിറ്റിയിൽ 200. ഇനി ഇവിടെ റേറ്റ് നമ്മൾ എങ്ങനെയാണ് കമ്പ്യൂട്ട് ചെയ്യുക? നമ്മുടെ ഓൾറെഡി ഉള്ള സ്റ്റോക്ക് നോക്കുക, 500 യൂണിറ്റ്സ്. അത് നമ്മൾ എങ്ങനെയൊക്കെ ഏതൊക്കെ റേറ്റുകളിലായിട്ട് പർച്ചേസ് ചെയ്തതെന്ന് നോക്കാം. അപ്പോൾ പല ആൾക്കാരും ഈ 3 റേറ്റ്സും എടുത്തിട്ട് അതിൻ്റെ ആവറേജ് കമ്പ്യൂട്ട് ചെയ്യും. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. നമ്മളിവിടെ നോക്കുക, നമുക്കിവിടെ എത്ര ബാലൻസ് ഉള്ളത്? 500 യൂണിറ്റ്സ്. പക്ഷെ നമ്മളിവിടെ റിസീവ് ചെയ്ത് എത്ര? 750 യൂണിറ്റ്സ്. അപ്പം ഈ 750 യൂണിറ്റ്സ് ഇപ്പം നമ്മുടെ കയ്യിലില്ല. നമ്മൾ നോക്കിയാൽ മനസ്സിലാവും, 200 വന്നു, 300 വന്നു, പിന്നെ 250 നമ്മൾ ഇഷ്യൂ ചെയ്തു. അപ്പോൾ ആദ്യത്തെ ഈ 200 കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഇഷ്യൂ ചെയ്തിട്ടുണ്ടോ? നമ്മളിവിടെ സിമ്പിൾ ആവറേജ് മെത്തേഡ് ഫോളോ ചെയ്യുമ്പോൾ നമ്മൾ അസ്യൂം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇഷ്യൂ നടത്തുന്നത് ക്രോണോളജിക്കൽ ഓർഡറിൽ പർച്ചേസ് ചെയ്തതാണ്. അതായത് ആദ്യം പർച്ചേസ് ചെയ്ത സ്റ്റോക്കിൽ നിന്ന് നമ്മൾ ഇഷ്യൂ നടത്തിയിട്ടുണ്ടോ? സോ ഈ 200 യൂണിറ്റ്സ് ഓൾറെഡി അത് എക്സോസ്റ്റഡ് ആയിട്ടുണ്ടോ? ഈ 200 ആണ് നമ്മൾ ഇഷ്യൂ ചെയ്തത്. ഈ 300 50 യൂണിറ്റ്സ് പോയിട്ടുണ്ടാവും, എന്നാലും ഈ 300 നമ്മുടെ സ്റ്റോക്കിൽ വരുന്നുണ്ടല്ലോ. അപ്പോൾ ഈ ഒരു റേറ്റിലുള്ളത് നമ്മുടെ കയ്യിൽ വരുന്നുണ്ട്. അങ്ങനെ 300 - 250 ഈ രണ്ട് റേറ്റ്സ് ആണ് നമ്മുടെ സ്റ്റോക്കിൽ വരുന്നത്. സോ 2.40 - 2.60 ഈ രണ്ട് റേറ്റിൻ്റെയും ആവറേജ് ആണ് നമ്മളിവിടെ എടുക്കുന്നത്. നമ്മുടെ ആവറേജ് എത്ര ആയിരിക്കും? 2.40 + 2.60 = 2.50. അമൗണ്ട് എത്ര വരിക? 200 × 2.50 = 500. ഇനി ബാലൻസ് എങ്ങനെ എഴുതുക? ക്വാണ്ടിറ്റി 500 - 200 300. അമൗണ്ടോ? 1220 - 500 720 rupees. ഇതാണ് നമ്മുടെ ക്ലോസിംഗ് ബാലൻസ്. ഇവിടെ ക്ലോസിംഗ് സ്റ്റോക്ക് 300 യൂണിറ്റ്സ് ഇൻ ക്വാണ്ടിറ്റിയും വാല്യൂ 720 rupees ആണ്. ഇതെല്ലാവരും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി പലരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ് റെസീറ്റ്സിലെ കംപ്ലീറ്റ് റേറ്റ്സ് എടുത്തിട്ട് ആവറേജ് ചെയ്യും ഇഷ്യൂ പ്രൈസ് കണ്ടുപിടിക്കാൻ.
ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. നമ്മുടെ കയ്യിൽ എത്ര ബാലൻസ് ഉണ്ടെന്ന് നോക്കാം. ഇപ്പോൾ ഒരു റെസീറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് ഇഷ്യൂ ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ആ റേറ്റ് ഇഷ്യൂ പ്രൈസ് കണ്ടുപിടിക്കുമ്പോൾ കൺസിഡർ ചെയ്യരുത്. അങ്ങനെ എത്ര റെസീറ്റ്സ് കംപ്ലീറ്റ് ആയിട്ട് എക്സോസ്റ്റഡ് ആയെന്ന് നോക്കണം. അപ്പോൾ ആ റേറ്റ്സ് നമ്മൾ ഇഗ്നോർ ചെയ്യണം. അങ്ങനെ നമ്മുടെ ബാലൻസിൽ എത്ര റെസീറ്റ്സ് ഉണ്ടെന്ന് നോക്കാം, അതിൻ്റെ റേറ്റ്സ് മാത്രം എടുത്ത് ആവറേജ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ഈ സിമ്പിൾ ആവറേജ് മെത്തേഡ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞ വീഡിയോയിലെ ക്വസ്റ്റിൻ്റെ ആൻസർ ആണിത്. ഇന്നത്തെ ക്വസ്റ്റ്യൻ, ഇന്ന് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ഉള്ളൂ, അതൊരു പ്രോബ്ലമാണ്. ക്വസ്റ്റ്യൻ്റെ PDF ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. എല്ലാവരും അത് ഡൗൺലോഡ് ചെയ്തിട്ട് വർക്ക്ഔട്ട് ചെയ്ത് നോക്കണം. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇവിടെ കമൻറ്റ് ചെയ്യണം, അത് ഞാൻ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. ലേണേഴ്സ് ലൈവ് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഒപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യണം. അപ്പോൾ ഞങ്ങൾ വീണ്ടും വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും. എല്ലാവർക്കും നന്ദി.